ലോകത്ത് ഏറ്റവും കൂടുതൽ കൈവശമുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ടും ആണവായുധ സംഭരണത്തിൽ മറ്റുള്ളവരെ പഴിച്ച് അമേരിക്ക. ഉത്തരകൊറിയ, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾ ഇവ കുന്നുകൂട്ടുകയാണ് എന്നും അതിനാൽ തങ്ങൾക്കും കൂടുതൽ നിർമ്മിക്കേണ്ടി വരുമെന്നും വൈറ്റ് ഹൗസ് ആയുധ നിയന്ത്രണ വിഭാഗം സീനിയർ ഡയറക്ടർ പ്രണയ് ബിഡി പറഞ്ഞു. റഷ്യ, ഉത്തരകൊറിയ, ചൈന എന്നിവ അതിവേഗത്തിൽ ആണവായുധ ശേഖരം വൈവിധ്യവൽക്കരിക്കുകയാണ്. ആയുധ നിയന്ത്രണത്തിന് അവർ താൽപര്യമെടുക്കുന്നുമില്ല. ഈ മൂന്ന് രാജ്യങ്ങൾ സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നത്. അത് അമേരിക്കയ്ക്ക് ഭീഷണി സൃഷ്ടിക്കും. അതിനാൽ വരും വർഷങ്ങളിൽ നിലവിലെ ശേഷിയിൽ അമേരിക്കയ്ക്ക് ഭീഷണിയുണ്ട്. അതിനാൽ തന്നെ വർധനവ് വരുത്തേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളിൽ ആക്രമണം നടത്താൻ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ള ആയുധങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് നൽകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു. രൂക്ഷ യുദ്ധം നടക്കുന്ന ഹാർക്കിവിലും റഷ്യയുടെ ചില മേഖലകളിലും ആക്രമണം നടത്താൻ തങ്ങൾ നൽകിയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ യുക്രൈന് യുഎസും ജർമ്മനിയും അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് നൽകിയത്. റഷ്യയുടെ പരമാധികാരത്തിന് ഭീഷണിയാകുമെന്ന് തോന്നിയാൽ യുക്രൈനിൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്നും പുടിൻ ആവർത്തിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ നീക്കം അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും സുരക്ഷയുടെയും അടിത്തറ ഇളക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ ഗുരുതരമായ സംഘർഷങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത്തരം നടപടികളിലൂടെ റഷ്യക്കെതിരെയുള്ള യുക്രൈന്റെ യുദ്ധത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ നേരിട്ട് പങ്കാളികളാകുകയാണ് ചെയ്യുക. അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള അവകാശം റഷ്യയ്ക്കുമുണ്ടെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. ഉപഗ്രഹവേദ ആണവായുധങ്ങളുടെ പേരിൽ യു എൻ സുരക്ഷാ സമിതിയിൽ യുഎസും റഷ്യയും തർക്കം നടന്നിരുന്നു. ബഹിരാകാശത്തെ ആണവായുധീകരണത്തിനെതിരായ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് തർക്കം നടന്നത്. ബഹിരാകാശത്ത് ഉപയോഗിക്കാവുന്ന വിധത്തിൽ ആണവായുധം വികസിപ്പിക്കാൻ റഷ്യ ഒരുങ്ങുന്നതായി ആരോപിച്ച് അമേരിക്ക രംഗത്തെത്തിയതാണ് തർക്കത്തിന് വഴിവെച്ചത്. ബഹിരാകാശത്ത് ആണവായുധങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരെ അമേരിക്കയുടെ പ്രമേയമാണ് ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതി വോട്ടിന് പരിഗണിച്ചത്. ഉപഗ്രഹങ്ങളെ തകർക്കാൻ കഴിയും വിധത്തിലുള്ള ആണവായുധങ്ങൾ റഷ്യ വികസിപ്പിക്കുന്നുവെന്നായിരുന്നു അമേരിക്കയുടെ ആരോപണം. എന്നാൽ ഇക്കാര്യം റഷ്യ നിഷേധിക്കുകയായിരുന്നു. ബഹിരാകാശത്തെ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെന്നും അവിടെ ആയുധം മത്സരങ്ങൾ നടക്കരുത് എന്നും ആവശ്യപ്പെടുന്നതാണ് യുഎസ് പ്രമേയം. എന്നാൽ റഷ്യ പ്രമേയത്തെ തടയാൻ ശ്രമിക്കുന്നുവെന്നാണ് പല നയതന്ത്ര വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ബഹിരാകാശത്ത് ഉപയോഗിക്കാൻ റഷ്യ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്നാണ് സുരക്ഷാ സമിതിയിൽ പ്രമേയം അവതരിപ്പിക്കാനുള്ള അമേരിക്കയുടെ തീരുമാനമുണ്ടായത്. എന്നാൽ അങ്ങനെയൊരു ആണവായുധം നിർമ്മിച്ചിട്ടില്ല എന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. 1967 ബഹിരാകാശ ഉടമ്പടി പ്രകാരം ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ട്. ബഹിരാകാശത്ത് ഏതുതരം സാധനങ്ങളും വഹിച്ചുകൊണ്ടുള്ള പേടകങ്ങൾ വിക്ഷേപിക്കാമെന്ന ഭേദഗതി 2008 റഷ്യ അവതരിപ്പിച്ചിരുന്നു. അതിനുള്ള മറുപടിയായി ഇപ്പോഴത്തെ അമേരിക്കയുടെയും നീക്കത്തെയും കാണാം. പ്രമേയം അംഗീകരിക്കപ്പെടണമെങ്കിൽ ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ട ഭേദഗതിക്കും പ്രമേയത്തിനും 9 വോട്ട് വീതം ലഭിക്കണം. റഷ്യ, ചൈന, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ വീറ്റോ ചെയ്യാതിരിക്കുകയും വേണം. ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ രക്ഷാസമിതിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നും ഇത് ബാധിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നും ഡെപ്യൂട്ടി റഷ്യൻ യു എൻ അംബാസിഡർ ദിമിത്രി പോളിയ പറഞ്ഞു. ബഹിരാകാശത്ത് ഒരു ആണവായുധം പ്രയോഗിക്കാൻ റഷ്യയ്ക്ക് സാധിച്ചാൽ അതിലൂടെ ഉണ്ടാകുന്ന വൈദ്യുത കാന്തിക തരംഗം ഉപഗ്രഹങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തുമെന്ന് അമേരിക്ക അവകാശവാദം ഉന്നയിച്ചു. റഷ്യ ഇതുവരെ അങ്ങനെ ഒരു ആയുധം നിർമ്മിച്ചിട്ടില്ല എന്നാണ് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കെർബി പറയുന്നത്. ബഹിരാകാശത്ത് ആണവായുധങ്ങൾ പ്രയോഗിക്കുന്നതിന് റഷ്യ എതിരാണെന്ന് ഫെബ്രുവരിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു. ഭൂമിയുടെ ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങൾ യുദ്ധത്തിൽ ഉൾപ്പെടെ നിർണായകം തന്നെയാണ്. ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെടുത്തിയ ഡ്രോണുകളാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്നത് എന്നും ഉപഗ്രഹങ്ങൾ കൊണ്ട് ആധുനിക കാലത്തെ യുദ്ധമുഖങ്ങളിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുമെന്നും പുടിൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.